Hi friends, 86 creations മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചുരിദാറിന്റെ കട്ടിംഗ് നോക്കാം. പേപ്പർ കട്ടിംഗിലൂടെയാണ് ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത്. നമുക്ക് പിന്നാലെ തുണിയിൽ വെട്ടിയെടുക്കാം. അപ്പം ഇത് എല്ലാവർക്കും എളുപ്പമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ അളവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 32. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഈ അളവ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ നമുക്ക് എത്രയാണോ ചെസ്റ്റ് വേണ്ടത്, ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം ഒരു അളവ് എടുത്തെന്നേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് എത്രയാണോ ചെസ്റ്റ് വേണ്ടത് ആ ചെസ്റ്റിനെ, നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ചെസ്റ്റ് റൗണ്ടിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് ആയിട്ട് 1 1.5 2 ബിഗിനേഴ്സ് ആണെങ്കിൽ 2 തന്നെ ഇട്ട് തയ്ക്കുക. അപ്പോൾ ഇതേക്ക് ഇവിടെ ഞാൻ 32 ചെസ്റ്റ് അളവ് കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എക്സാമ്പിളാണ് 32 4 ഡിവൈഡ് ചെയ്തത്. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 1 or 1.5 or 2 നമ്മൾ സീം അലവൻസ് ചേർക്കുക. അപ്പോൾ ഇവിടെ ചേർത്തപ്പോഴത്തേക്ക് 9 ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷേപ്പ് 12 ആണ്. ഇവിടെ 12.5 ഇറക്കം, നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് 12.5 ഇറക്കത്തിലാണ് ഷേപ്പിൻ്റെ സ്ഥാനം. ആ ഷേപ്പ് 26 റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത്. അതിനെ 4 ഡിവൈഡ് ചെയ്ത് 6.5 കിട്ടി. അതിൻ്റെ കൂടെ സീം അലവൻസും കൂടെ ചേർത്ത് 8 കിട്ടി. പിന്നെ ഹിപ്പും അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് നമ്മൾ നോക്കി അതിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് എന്താ പറയുക, അപ്പോൾ 8.5 കിട്ടി. അതിൻ്റെ കൂടെ 1.5 അല്ലെങ്കിൽ 2 നമ്മൾ എക്സ്ട്രാ സീം അലവൻസും കൂടെ ചേർത്തിട്ട് 10 നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ വേറൊന്നും നോക്കട്ടെ, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, മനസ്സിലായല്ലോ, നമുക്ക് എത്ര വേണം, നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്ര, ഏത് സൈസും ആയിക്കോട്ടെ, 40 50 20 30 ഏത് 32 ഏതാണോ ചെസ്റ്റ് റൗണ്ട്, നമ്മുടെ സൈസിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മൾ തുണി 4 ഇട്ട് വെട്ടുന്നത്, ആ ഒരു ഇത് മാത്രം നമ്മൾ ഓർത്താൽ മതി, ആ അളവ് മാത്രം മതി. അല്ലാണ്ട് ഞാൻ കാട്ടുന്ന അളവ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതേപോലെ വേണം നമ്മൾ അളവുകൾ എടുക്കാനായിട്ട്. എന്നിട്ട് അതിനെല്ലാത്തിനും നമ്മൾ 4 ഡിവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ സീം അലവൻസ്, നമ്മൾ പ്രൊഫഷണലായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ എളുപ്പമായിരിക്കും. അത് നമ്മളിപ്പോൾ ബിഗിനേഴ്സിന് അത്രയും ഒരു ടച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഒരിത്തിരി 2 നമ്മൾ സീം അലവൻസ് ഇട്ടേക്ക്, നമ്മുടെ തുണി പോയ ഒരു എന്തോരം തുണി പോകാനോ, ആ 2 അങ്ങോട്ടേക്ക് ഇട്ടേക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ ഇനി ബാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാട്ടിത്തരാം. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും വരച്ചതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ അതായത് തുണി ഇപ്പോൾ പേപ്പറിനകത്ത് കാട്ടുന്നതുകൊണ്ടാണ് ഞാൻ 2 മടക്കിയിട്ടിട്ടുള്ളൂ. തുണിയിലാണെങ്കിൽ 4 നമ്മൾ മടക്കിയിടണം. എന്നിട്ട് മടക്കിയിട്ടിട്ട് ഷോൾഡർ, ഞാനിപ്പോൾ 5 ഷോൾഡർ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫസ്റ്റ്, അവിടെ ആദ്യമേ ലെവൽ ചെയ്യണം. തുണി ലെവൽ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു 5 ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. മീൻസ് ഇവിടെ നിന്ന് വേണം നമ്മൾ അങ്ങോട്ടേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട്. കണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഷോൾഡർ മാർക്ക് ചെയ്തു. ഓർക്കണം, ആദ്യം നമ്മൾ ഷോൾഡറാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 ഷോൾഡർ. എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നെക്കിന് വീതി കൊടുക്കാം, നെക്കിന് ഇറക്കം കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഞാൻ പിന്നാലെ വീഡിയോ ഇടാം. അപ്പം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത്, അപ്പം നമ്മുടെ ഷോൾഡറിനനുസരിച്ചാണ് നമ്മൾ നെക്കിൻ്റെ ഇറക്കം അനുസരിച്ച് ഷോൾഡർ കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആം ഹോള്, ഷോൾഡർ എത്രയാണ്, നമ്മളിപ്പോൾ 5 ഷോൾഡർ എടുത്ത് അതുകൊണ്ട് താഴത്തേക്ക് ആം ഹോൾ 5 തന്നെ എടുക്കുന്നു. ഒരു 6 വരെ നമുക്ക് ആം ഹോൾ എടുക്കാം. ഒരുപാട് അങ്ങ് ആം ഹോൾ ഇറക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ 5 നമ്മൾ ആം ഹോൾ എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, 5 താഴത്തേക്ക് ആം ഹോൾ വരച്ചിട്ട് അവിടെ നിന്ന് നമ്മളൊരു ബോക്സ് പോലെ വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെൻറ്ററാണ്. കണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇത് 1/2 മറ്റത് ഇത് 1 അങ്ങനെ ആ 1 ഈ സെൻറ്ററിൽ നിന്നാണ് ഈ 1 ഇഞ്ചിലേക്ക് കണ്ട ആ വര വന്നിരിക്കുന്നത്. അങ്ങനെ 1/2 വര വേണ്ട ഒരു 1/4 നമ്മുടെ ആ ബോക്സിൽ നിന്ന് വെളിയിലേക്ക് പോയിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു 1/2 വരച്ചിരിക്കുന്നത്. ഇത് വെച്ചാൽ 1 വരച്ചത് ബാക്കിലേക്കും 1/2 വരച്ചത് ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൈക്കുഴി ചുളുക്കൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെട്ടുന്നത്. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റാണ്. അപ്പോഴത്തേക്കും അതേപോലെ നമ്മൾ വെട്ടിയെടുക്കുക. പിന്നെ ഇത് ഈ വരയെന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് നമുക്ക് കിട്ടിയില്ലേ, ആ ചെസ്റ്റിൻ്റെ അളവാണ് നമ്മളവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അവിടെയുള്ള ചെസ്റ്റ്
എട്ടായിരുന്നു നമ്മൾ കണ്ടല്ലോ. എട്ടിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമ അലവൻസ് അല്ല, 2 ഇഞ്ച് സീമ അലവൻസ് ആണെങ്കിൽ 10 കൊടുക്കാം. അല്ല, ഇതിപ്പോൾ 9.5 ആണ് നമ്മളിപ്പോൾ, ഞാൻ 1.5 സീമ അലവൻസ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സീമ അലവൻസ് ഇട്ടിട്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇത് 9.5 ഇഞ്ചിനാണ് ആ കിടക്കുന്നത്, മനസ്സിലായോ? ഇത്ര 9.5 ഇഞ്ചിനാണ്. അപ്പം ഇവിടുന്ന് പിന്നെ നമുക്ക് 12.5 ഇഞ്ച് ഇറക്കത്തിനാണ് നമ്മുടെ ഷേപ്പ് പറഞ്ഞിരുന്നത്. ഷേപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ടെങ്കിൽ 12.5 ഇഞ്ച് ഇറക്കത്തിനാണ് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് കിടക്കുന്നത്. ആ ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ആ ഇതുണ്ടല്ലോ, അത് നമുക്ക് ഷേപ്പിനകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾ അടയാളപ്പെടുത്തിയതാണ് നമ്മുടെ ഷേപ്പ് എത്രയാണോ, നമ്മുടെ ഷേപ്പിൻ്റെ കൂടെ നമ്മൾ റൗണ്ട് പിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ സീമ അലവൻസും കൂടെ ചേർത്തിട്ടുള്ള അതാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ചെറിയൊരു പോയിൻ്റ് കണ്ടോ, ഒരു ഡോട്ട്, അതവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഹിപ്പും അതുമാതിരി തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഇതുമാണ്. അപ്പോൾ ഹിപ്പിൻ്റെ വെച്ചാൽ സ്ലിറ്റ് നമ്മൾ ചിലർക്ക് കുറച്ച് കീറിയിരിക്കാം, ചിലർക്ക് കുറച്ച് ഇറങ്ങിയിരിക്കും. എന്നാലും ഒരു 17-നും 18-നും ഇടയ്ക്കായിട്ട് എന്തായാലും വരും. 17.5 നോർമലാണ് സ്ലിറ്റ്. അപ്പോൾ ഇതിപ്പം ഞാൻ 17.5 ആണ് വെച്ചിരിക്കുന്നത്. 17.5 ഇറക്കത്തിന് നമ്മുടെ സ്ലിറ്റിൻ്റെ ഇതങ്ങോട്ടേക്ക് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് കണ്ടോ. ഇതിപ്പോൾ 17.5 ഇറക്കം അവിടുന്ന് നേരെ താഴത്തേക്ക് പിടിച്ചിട്ട് അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഹിപ്പിൻ്റെ ഹിപ്പ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടിയ ആൻസർ നമ്മൾ സീമ അലവൻസും കൂടെ ചേർത്തിട്ട് നമ്മളങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ താഴത്തേക്ക് നമുക്ക് അടിവട്ടമാണ്. അടിവട്ടം നമുക്ക് നമ്മുടെ ഹിപ്പിനേക്കാളും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഒരു സൈഡിലേക്ക് എടുക്കാം. 2 ഇഞ്ച് ഒരു സൈഡിലേക്ക് എടുക്കുമ്പോഴത്തേക്കും മറ്റേ സൈഡിലും 2 ഇഞ്ച് വന്നിട്ട് അങ്ങനെ 5 ഇഞ്ച് വരെ, അതെന്ന് വെച്ചാൽ 2.5 ഇഞ്ച് വരെ മാക്സിമം നമുക്ക് എടുക്കും. ഒരുപാട് ആയി കഴിഞ്ഞാൽ ബോറാണ്. അപ്പോൾ നമുക്ക് അടിവട്ടം അങ്ങനെ അളന്നിട്ട് നമുക്ക് താഴത്തേക്ക് നേരെ വരച്ചെടുക്കാം. അപ്പം സ്ലിറ്റ് തയ്ക്കുന്നതിനെ പറ്റി ഞാൻ പിന്നാലെ നമ്മൾ ചുരിദാറിൻ്റെ തുണിയെടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് സ്ലിറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മളിന്ന് വരച്ചെടുക്കണം. നമ്മുടെ ചെസ്റ്റും ഷേപ്പും ഹിപ്പും എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്തൊരു ഷേപ്പിന് തന്നെ നമ്മൾ വരയ്ക്കണം. നേരെ സ്ട്രെയിറ്റ് വരയ്ക്കരുത്. സ്ട്രെയിറ്റ് വരച്ച് കഴിഞ്ഞാൽ തുണി വെഴുത്തയച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ഷേപ്പ് തോന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചരിച്ച് തന്നെ നമ്മളൊന്ന് വരച്ചെടുക്കണം. അപ്പോഴത്തേക്കും ദാ ഇത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. നമ്മുടെ ഷേപ്പിൽ നിന്ന് ചെസ്റ്റിൽ നിന്ന് ഷേപ്പ് വഴി നമ്മുടെ ഹിപ്പിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നേരെ താഴത്തേക്ക്, ഇപ്പോൾ തുണി ആയതുകൊണ്ടാണ് ഞാൻ അടിവട്ടത്തെ, പേപ്പർ ആയതുകൊണ്ടാണ് അടിവട്ടത്തെ അധികം കാട്ടിത്തരാത്ത, അടിയിലേക്കുള്ള ഇത് നമുക്ക് തുണിയിൽ വെട്ടുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ്. ഈ ലൈനിൽ കൂടെ നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നമ്മൾ സീമ അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈനിൽ കൂടെ തന്നെ നമുക്കത് വെട്ടിയെടുക്കാം. അപ്പോൾ ആം ഹോൾ വെട്ടുമ്പോഴത്തേക്കും ഫ്രണ്ടിന് ഫ്രണ്ടിലെ എടുക്കണം, ബാക്കിന് ബാക്കിൻ്റെ എടുക്കണം. ഞാൻ എൻ്റെ മെത്തേഡ് ഇതാണ്, ഞാൻ ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഫ്രണ്ടിനും ബാക്കിനും എനിക്കിന്നുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആം ഹോളിനൊന്നും ചുളിവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ഈ മെത്തേഡ് തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർഫെക്റ്റാണ് എനിക്ക് ഇതുവരെ പെർഫെക്റ്റായിട്ടാണ് തന്നെ തോന്നിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വരയെ കൂടെ തന്നെ വെട്ടിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.